ഹായ് ഫ്രണ്ട്സ്, സുഷൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മത്തൻ്റെ ഇല വെച്ചൊരു തോരൻ തയ്യാറാക്കാം. മത്തൻ്റെ ഇല അരിഞ്ഞു വെച്ചത്, തേങ്ങ ഒരു അരമുറി, ഒരു നാല് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത്, മൂന്ന് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, നാല് പച്ചമുളക്, കറിവേപ്പില, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ചുപ്പ്. ഈ തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ശരിക്ക് തിരുമ്മിക്കൂട്ടണം. അതിൽ ഞാൻ രണ്ടു തരി ജീരകവും കൂടി ചേർത്തുണ്ട് കേട്ടോ, അത് ഞാൻ വിട്ടു പോയി പറയാം. ശീത്തയുണ്ട്, ഇങ്ങനെ ഞെരടി എടുക്കണം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായിരുന്നു എനിക്ക് ഒരു ടീസ്പൂൺ കടുക്, കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ തിരുമ്മിക്കൂട്ടി വെച്ചേക്കണ അരപ്പ് അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ശരിക്ക് മിക്സ് ചെയ്യണം. ഇത് കുറച്ചു നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് 5 മിനിറ്റ് ഇങ്ങനെ കിടന്ന് നല്ലോണം വെന്ത് വഴന്ന് വരികയാണ്. നല്ല പോഷക ഗുണമുള്ള സാധനമാണ് മത്തങ്ങയുടെ ഇല. ഇതൊക്കെ പണ്ട് കാലത്ത് എല്ലാവരും തോരൻ വെച്ച് തിന്നിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ ചെയ്യുമെന്നുള്ളതായിരുന്നു. ഞാനിവിടെ മത്ത നട്ടിട്ടുണ്ട്, അതിൻ്റെ ഇലയെടുത്ത് തോരൻ വെക്കണതാണ്. അതേ നമ്മുടെ മത്തൻ്റെ ഇല തോരൻ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ കുറച്ച് പരിപ്പൂടി ഇട്ട് തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിന്ന് പരിപ്പിടാണ്ടാണ് ചെയ്യുന്നത്. ചെറുതെ മത്തങ്ങയുടെ ഇല മാത്രം എടുത്തിട്ട് തോരൻ ഉണ്ടാക്കി. അപ്പോൾ ശരിയായിട്ടുണ്ട്, നല്ല വിട്ടിരിപ്പുണ്ട്.